ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഷാൻഡി ഡോക്ടറാണ്. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഫുഡ് പോയിസൺ ഉണ്ടായി ഒരു കുട്ടി മരിച്ചുപോയി എന്നതും വിനോദയാത്രയ്ക്ക് പോയ ആൾക്കാർക്ക് ഫുഡ് പോയിസണിങ് ഉണ്ടായി എന്നതും. ഈ ചൂടുള്ള കാലാവസ്ഥയിൽ കൂടുതൽ സമയം ആഹാരം അന്തരീക്ഷ താപനിലയിൽ തന്നെ വയ്ക്കുന്നത് ഫുഡ് പെട്ടെന്ന് കേടാകുവാനും അതിലുള്ള ബാക്ടീരിയകൾ വളരെയധികം വർദ്ധിക്കുവാനും കാരണമാകുന്നു. ഈ ഫുഡ് അറിയാതെ കഴിക്കുന്ന നമുക്ക് ഫുഡ് പോയ്സണിങ്ങിൻ്റെ ലക്ഷണങ്ങളായ ഒക്കാനം, ഛർദി, വയറൊഴിയൽ ഇവ സംഭവിക്കുകയതോടൊപ്പം പനിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ നിന്ന് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ജീവഹാനി ഉണ്ടാകുന്നത് മിക്കവാറും ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ലക്ഷണം കൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ശാസ്ത്രമായ ഹോമിയോപ്പതിയിൽ രോഗിയുടെ ലക്ഷണങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ് ഈ മരുന്നുകൾ കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ജീവഹാനി വരാതെ രോഗിയെ രക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. കാരണമൊന്നും അറിയണമെന്ന് തന്നെയില്ല. കേടായ മാംസം കഴിച്ചിട്ടോ, കേടായ പച്ചക്കറികൾ കഴിച്ചിട്ടോ, കേടായ മുട്ടയോ പാലോ എന്തുമാകട്ടെ, ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് അനുസരിച്ച് ഹോമിയോപ്പതിയിൽ ആർസനിക് ആൽബ, കാർബോ വെജ്, കാർബോ അനിമാലിസ്, ക്രിയോസോട്ടം, പൾസാറ്റില, അസറ്റിക് ആസിഡ്, പൈറോജൻ, ഇവ വ്യത്യസ്തങ്ങളായ ധാരാളം മരുന്നുകളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് രോഗിയെ നമുക്ക് ജീവഹാനിയിലേക്ക് എത്താതെ തിരിച്ചെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട ജലം തിരിച്ചു കൊണ്ടുവരുന്നതിനായി കരിക്കൻ വെള്ളമോ പ്ലെയിൻ സോഡയോ ഈവൻ പച്ചവെള്ളം തന്നെ ആയാലും ചെറിയ ചെറിയ സിപ്പുകളായി എടുക്കുന്നതും അധികം ലൈറ്റായിട്ടുള്ള ആഹാരം മാത്രം കഴിക്കുന്നതും അല്ലെങ്കിൽ വിശക്കുമ്പോൾ മാത്രം പെട്ടെന്ന് ദഹിക്കുന്നതായ ആഹാരം കഴിക്കുന്നതും രോഗിയെ ഉണ്ടായിരിക്കുന്നതായ അവശതകളിൽ നിന്ന് പെട്ടെന്ന് റീഗെയിൻ ചെയ്യുവാൻ സഹായിക്കുന്നതുമാണ്. ഏത് കാലാവസ്ഥയിലായാലും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇതുപോലെ ഒരു കാരണമുണ്ടായിട്ടോ കാരണമില്ലാതെയോ തന്നെ ആയാലും ഈ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കുവാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. എത്രയും ഫാസ്റ്ററായിട്ടുള്ള റിക്കവറി തന്നെ പ്രദാനം ചെയ്യുവാൻ നമ്മുടെ മെഡിസിൻസ് കൊണ്ട് സാധിക്കുന്നതാണ്.